ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇന്റർനാഷണൽ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നവംബർ 25 കൊച്ചിയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദ് എഫ്സിയെ നേരിട്ടെങ്കിലും ഇന്ന് അതായത് നവംബർ 29 മറ്റൊരു മത്സരം കൂടി കൊച്ചിയിൽ അതേ സ്റ്റേഡിയത്തിൽ വെച്ച് തന്നെ ചെന്നൈയിൻ എഫ്സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടതുണ്ട്. ഹൈദരാബാദ് എഫ്സിക്കെതിരെ മത്സരം കഴിഞ്ഞതിനു ശേഷം അധികം ഇടവേളയൊന്നുമില്ലാത്തതിനെ ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു മത്സരത്തിന് കൂടി ഇന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറാനായിട്ട് പോവുകയാണ്. ഈ ഒരു മത്സരത്തിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിക്കുകയാണെങ്കിൽ 16 പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന എഫ് സി ഗോവയെ മറികടന്നുകൊണ്ട് 19 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനം ബ്ലാസ്റ്റേഴ്സിന് പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു മത്സരം സ്വന്തം തട്ടകത്തിൽ വെച്ച് ആയതുകൊണ്ട് തന്നെ ഹോം അഡ്വാൻറ്റേജ് ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ഉള്ളത്. ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ വെച്ച് മത്സരം കളിക്കുന്ന സമയത്ത് പ്രത്യേക ഊർജ്ജം ഉണ്ടാകുന്നതും നമ്മളെല്ലാവരും കാണാറുള്ളതാണ്. ഐ എസ് എല്ലിന്റെ ചരിത്രത്തിൽ 20 മത്സരങ്ങളാണ് ചെന്നൈയിൻ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 6 മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുകയും 6 മത്സരം ചെന്നൈയിൻ എഫ് സിയും 8 മത്സരം സമനിലയിലുമായിരുന്നു പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതായാലും ചെന്നൈയിൻ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് തന്നെ വരാം. സ്ഥിരമായിട്ട് ഇവാൻ വോക്കുമനോജ് ഇറങ്ങുന്ന 4-4-2 എന്നൊരു ഫോർമേഷൻ തന്നെയായിരിക്കും ഇറങ്ങാനായിട്ട് പോകുന്നത്. ഗോൾ കീപ്പർ സാന്റസ് സച്ചിൻ സുരേഷിനെ ഇറങ്ങിയേക്കും. 2 സെന്റർ ബാക്കുകളിലേക്ക് വരികയാണെങ്കിൽ മിലോസും ഹോർമിബാമും ഇറങ്ങാനാണ് സാധ്യത. റൈറ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ പ്രബീർ ദാസ് 11 മടങ്ങിയെത്താനാണ് സാധ്യതകൾ കാണുന്നത്. കഴിഞ്ഞൊരു മത്സരത്തിൽ പ്രബീർ ദാസിന് പകരക്കാരനായിക്കൊണ്ട് പ്രീതം കോട്ടാൻ അവസരം ലഭിച്ചപ്പോൾ വലിയ രീതിയിലുള്ള കളികളൊന്നും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ ലെഫ്റ്റ് ബാക്കിലേക്ക് വരികയാണെങ്കിൽ നവാച്ച സിംഗും ഇറങ്ങാനാണ് സാധ്യത. ഇനി മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ 2 സെന്റർ മിഡുകളായിട്ട് വിപിൻ മോഹനനും ഡാനിഷ് ഫാറൂഖും, റൈറ്റ് മിഡിൽ അഡ്രിയനോണിയും, ലെഫ്റ്റ് മിഡിൽ ഡയസുഖയും ഇറങ്ങാനാണ് സാധ്യത. സ്ട്രൈക്കർമാരിലേക്ക് വരികയാണെങ്കിൽ രാഹുൽ കെബി ഫസ്റ്റ് ഇലവനിൽ വരാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ തന്നെ ഡിമിട്രോസ് ഡാമാൻഡാഗോസും ഫസ്റ്റ് ഇലവനിൽ ഉണ്ട്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ആര് എത്ര സ്കോറിന് വിജയിക്കുമെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ പ്രെഡിക്റ്റ് ചെയ്യാണ്ട് മറക്കരുത്. ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സെനിക്കാണ്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ പോത്തിന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.